ഹാൻഡിൽ ബാലൻസ് കിട്ടില്ല. ആ മെയിൻ ആയിട്ട് ചിലവർ കാറ്റ് ഹാൻഡിൽ കിട്ടും, ബാലൻസ് എനിക്ക് ഇപ്പോഴും കിട്ടും. കാറ് മേടിക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടിക്ക് വേറെ. അന്നേരം ഹാൻഡിൽ ബാലൻസിന്റെ കാര്യം, അന്നേരം ഹാൻഡിൽ ബാലൻസ് കിട്ടത്തില്ല ആർക്കും, അതല്ലേ അങ്ങനെ വരുന്നു. അപ്പൊ ഇപ്പൊ നമ്മളോട്. ഹലോ, നമസ്കാരം. സിമ്പിൾ ടീച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇപ്പോഴേ. എന്താണ് ഇന്ന് വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങളിലൊന്നാണ് ടയർ. ഈ ടയർ നമുക്ക് എങ്ങനെ ശ്രദ്ധിക്കാം എന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ടയറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വണ്ടിയുടെ ടയറിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ ടയറിനകത്ത് എത്രത്തോളം കാറ്റ് നമുക്ക് അടിക്കാൻ പറ്റുമെന്ന്. നമുക്ക് തോന്നുന്ന പോലെ കാറ്റടിച്ച് കഴിഞ്ഞാൽ പമ്പിൽ ഫ്രീ ആയിട്ടാണ് കാറ്റ് കിട്ടുന്നതെങ്കിൽ ചില പമ്പിലൊക്കെ ഫ്രീ ആയിട്ട് കാറ്റ് കിട്കിട്ടും, അടിച്ച് ഫുള്ള് നിറയ്ക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ആ ടയർ പൊട്ടിത്തെറിച്ചു പോകും. ടയറിന് താങ്ങാവുന്ന ഒരു പരിധിയുണ്ട്. നമ്മൾ കഴിക്കുന്നതിനെ കൂടുതൽ നമ്മൾ അത് കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ പ്രശ്നമല്ല. അതുപോലെ തന്നെ വണ്ടിക്കകത്ത് ഒരു പരിധി കൂടുതൽ കാറ്റടിക്കാൻ പാടില്ല. വണ്ടിയിൽ എത്രത്തോളം കാറ്റടിക്കാമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടോ? പല വണ്ടികളിലും പല കാര്യങ്ങളും. പിന്നെ ഇത് കണ്ടോ, വണ്ടിയുടെ ഇൻഫർമേഷനകത്ത് കണ്ടോ, റിയർ ആൻഡ് അത് കേട്ടോ, ഫ്രണ്ടിൽ ഇത്ര ടയർ എത്ര എത്ര 22 PS എന്ന് വെച്ചാൽ അതിൻ്റെ അളവാണ്. ബാക്കിൽ 36 PS, അതല്ല റൈഡർ മാത്രമാണെങ്കിൽ 22 ഉം 29 ഉം. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മുമ്പിൽ, റിയർ എന്ന് വെച്ചാൽ ബാക്കിൽ. ഇതിൽ കറക്റ്റ് ഉണ്ട്. ഓടിക്കുന്ന ആൾ മാത്രമാണ് 22 ഉം 29 ഉം, അതല്ല ഓടിക്കുന്ന ആളും കൂടെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ 22 ഉം 36 ഉം. കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വണ്ടിക്കകത്ത് ലഗേജ് ഇത്രയേ വെക്കാവുള്ളൂ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ടോ. സെൻറ്റർ എല്ലാം എന്തൊക്കെ എത്രയൊക്കെ ചെയ്യാൻ പറ്റുക. 10 കിലോ വെയിറ്റ് ഉണ്ട്. ഫുൾ വീഡിയോയിലൂടെ ക്ലിയർ ആവുന്നുണ്ടെന്നറിയില്ല. എൻ്റെ ഒരു ഫോട്ടോ എടുത്ത്, ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എല്ലാ വണ്ടിയുടെയും ഫുൾ കാര്യങ്ങൾ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇനി വണ്ടിയുടെ കാറ്റടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ ടയർ കടയിൽ കാറ്റടിക്കുമ്പം ചിലപ്പം മോൺസ്റ്റർ കണ്ടന്റ് എന്ന് വെച്ചാൽ ഈ കാറ്റടിക്കുന്ന മെഷീൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂടായിക്കൊണ്ടിരിക്കും. വൈകുന്നേരം പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് ചൂടായി തണുക്കുമ്പോൾ അതിനകത്ത് ഈ വെള്ളത്തിൻ്റെ അംശം വരും. അത് നമ്മൾ ടയറിലേക്ക് അടിച്ച് കയറ്റുവാണെങ്കിൽ, ഇപ്പം ഇതുപോലത്തെ അലോയ് വീലാണെങ്കിൽ പ്രശ്നമില്ല. അലോയ് ഇല്ലാത്ത മറ്റ് സാധാരണ ടൈപ്പുള്ള ടയറില്ലേ, പഴയ ടൈപ്പ്, പഴയ ടൈപ്പ് അലോയ് അല്ലാത്തൊരു ടൈപ്പില്ലേ, ഡ്രം അല്ലാത്തൊരു ഡ്രം, ഒരു ഡ്രം വീല്. അപ്പൊ അതിന് ഉള്ളിൽ ട്യൂബാണോ? അതിന് അതിന് ട്യൂബ്, ആ ട്യൂബ് രണ്ടിലും അങ്ങനെ അലോയ് വീലും മറ്റേ ഈ ട്യൂബ്ലെസ്സും വരും, അല്ലാത്തതും വരും. ഈ അലോയ് അല്ലാത്ത എല്ലാ വീലുകളും ഇരുമ്പായിരിക്കും. അത് തുരുമ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഈ വെള്ളത്തിന്റെ ഇത് വന്നിട്ട്. ഈ അലോയ്ക്ക് പ്രശ്നം വരത്തില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അത് അതിന് മാറാൻ വേണ്ടി ടയറ് ചേഞ്ച് ചെയ്യുന്ന കടകളുണ്ടല്ലോ, അലൈൻമെന്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പമ്പിലൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ മോൺസ്റ്റർ കണ്ടന്റ് മാറ്റാനുള്ള ഒരു ഫിൽറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളിടത്ത് മാക്സിമം അടിക്കുക എന്ന് വെച്ചാൽ അങ്ങനെ സ്ഥലം കണ്ടില്ലെങ്കിൽ സാധാരണ അടുത്തൊന്നും അടിച്ചാലും. ഈ ചിലവരെന്ത് ചെയ്യുന്നറിയോ ഏട്ടാ, വീട്ടില് ഞാൻ കണ്ടിട്ടുണ്ട്, പപ്പ തന്നെ ചെയ്ത കണ്ടിട്ടുണ്ട്, നമ്മുടെ പമ്പ് എടുത്ത് വെച്ചിട്ട് അത് വെച്ച് അടിക്കാതിരിക്കുന്ന, അത് എമർജൻസിക്ക് ഒക്കെ അടിക്കുന്നത് കൊള്ളാം. പക്ഷെ അത് സ്ഥിരം അതിന്റെ അളവ് നമുക്ക് അറിയാൻ പറ്റത്തില്ല എത്രത്തോളം കേറിയുന്നത്. കാറ്റ് കുറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ റോഡിൽ നന്നായിട്ട് പിടിച്ചായിരിക്കും ടയർ ഓടുന്നത്. എന്ന് വെച്ചാൽ റോഡിൽ നന്നായിട്ട് ഇങ്ങനെ മുട്ടി മുട്ടി ഓടും. അങ്ങനെ റോഡ് ടയർ പെട്ടെന്ന് തേഞ്ഞു പോകാം, പിന്നെ നമുക്ക് ബാലൻസ് കിട്ടാതിരിക്കാം, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ വണ്ടിക്ക് മാത്രം നല്ലതല്ല, കാരണം വണ്ടിക്ക് മൈലേജ് കുറയും, അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ടയർ തേഞ്ഞോ ഇല്ലയോ എന്നൊക്കെ പെട്ടെന്ന് അറിയുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ കട്ട കണ്ടോ, ടയറിന്റെ കട്ട കണ്ടോ, ഈ കട്ടയ്ക്ക് അകത്തൊരു പോയിന്റ് ഉണ്ട്, കാണത്തില്ലേ? ഈ കട്ടയ്ക്ക് അകത്തൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ ഇവിടെ ഈ തേഞ്ഞ് ഈ ഭാഗത്ത് എത്തുമ്പോഴാണ് ടയർ തേഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ നടുക്ക് ഭാഗമുണ്ട്, ഈ കല്ല് കയറിയിരിക്കുന്ന നടുക്ക് ഭാഗമുണ്ട്. ഇങ്ങനെ നടുക്കോട്ട് കാണിച്ച് നടുക്കൊരു ചെറിയ പോയിന്റ് കാണും, ചെറിയൊരു പോയിന്റ് കണ്ടോ, അതാണ് ശരിക്കും ഇതിന്റെ ഒരു തേഞ്ഞോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്ന ഒരു ലെവൽ. ഈ കട്ട തേഞ്ഞ് ആ പോയിന്റിനടുത്ത് എത്തുമ്പോൾ ടയർ തേഞ്ഞു, നമുക്ക് മാറ്റാൻ സമയമായി എന്ന് പറയും. വണ്ടി ഒരിക്കലും പറയത്തില്ല ടയർ മാറ്റുമോ എന്ന്. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മാറ്റിയില്ലെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ വരുന്ന മണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അന്നേരം ഈ ടയറിന്റെ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല. ഇപ്പം കാറ്റ് കറക്റ്റ് ആയിട്ടില്ല, പിന്നെന്തായിരുന്നു, ടയർ തേഞ്ഞിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വണ്ടി ഓടിക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. അന്നേരം ഹാൻഡിൽ ബാലൻസിന്റെ കാര്യം, ഹാൻഡിൽ ബാലൻസ് കിട്ടത്തില്ല ആർക്കും, അങ്ങനെ വരുന്നു. അപ്പൊ ഇപ്പൊ നമ്മളോട് ചിലര് പറയുന്നുണ്ട്, ഞാനിപ്പൊ കുറച്ച് ഓടിക്കാറുണ്ട്, പക്ഷെ ഹാൻഡിൽ ബാലൻസ് കിട്ടാറില്ല, പഴയ വണ്ടിയാണ് എന്നും പറയാറുണ്ട്. ഹാൻഡിൽ ബാലൻസ് കിട്ടാതെ ഞാൻ പറഞ്ഞില്ല, മെയിൻ കാരണം ഈ ഷോക്ക്, ഫ്രണ്ടിലെ ഷോക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ആണെങ്കിൽ അത് ഇങ്ങനെ
ചാടി കളിച്ച് ആലും ബാലൻസ് കിട്ടത്തില്ല. പിന്നെ ടയറ് ഈ പണ്ട് ഷോക്ക് കംപ്ലൈന്റ് ആയിരുന്നിട്ട് ടയറ് ഇങ്ങനെ ചരിഞ്ഞിരുന്ന് പകുതി തേഞ്ഞു. ചില വണ്ടിയുടെ വണ്ടിയുണ്ട് ഈ പകുതി ഭാഗത്തെ ടയർ തേഞ്ഞു, ചിലർ ഈ സൈഡ് മാത്രം തേഞ്ഞു. അത് ഈ ടയറ് നേരെ അല്ലാതെ ഈ വണ്ടിയുടെ കംപ്ലൈന്റ് ആയിട്ട് അങ്ങനെ അങ്ങനെ ചരിഞ്ഞ ഒരു ഭാഗത്തെ മാത്രം കട്ട തേഞ്ഞു പോകുമ്പോഴത്തേക്ക് വണ്ടി ചരിഞ്ഞായിരിക്കും പോവാ. എത്ര പിടിച്ച് നേരെയൊക്കെ നോക്കിയാലും നമ്മളെ കൂടെ പിടിച്ച് വണ്ടി ചരിച്ചു. അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. അതാണ് ഞാൻ ഇന്നാൾ പറഞ്ഞത്, വണ്ടി പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എടുക്കുന്ന വണ്ടി വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് ഇതിന് പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ കംപ്ലൈന്റ് ആണ്, അത് ശരിയാക്കിക്കണം. എന്നിട്ട് ടയർ മാറ്റേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ടയർ അങ്ങ് മാറ്റിയേക്കണം. നമ്മുടെ വണ്ടി ഇല്ലേ, അല്ലെ പിന്നെ ഹാൻഡിൽ ബാലൻസും കിട്ടൂല. നമ്മൾ കടന്ന് പഠിക്കും. എന്നിട്ട് അറിയാമോ, പഠിക്കുന്ന ആൾക്കാർ ഇപ്പൊ എന്നെ പോലെയുള്ളവർക്ക്, എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ കാര്യം ഞാൻ പറയുകയാണെ, എനിക്കറിയത്തില്ല. ഇപ്പൊ പഴയ ഒരു വണ്ടിയാണ് ഇപ്പൊ എനിക്ക് എടുത്തു തന്നിരുന്നെങ്കിൽ അതിനകത്ത് ഇപ്പൊ ടയറ് തേഞ്ഞു, ഇനിയിപ്പോ ടയർ തേഞ്ഞ് ടയർ തീരാനായോ ടയറുണ്ടോ അറിയത്തില്ല. അന്നേരം തീരാനായോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. അന്നേരം അതുപോലല്ലേ എല്ലാരും. അപ്പൊ ടയർ തേയുന്നതിന്റെ കാര്യം ഇങ്ങനെ നോക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തേഞ്ഞ ടയറിട്ട് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പം പിന്നെ ടയറിന് വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് കാണിച്ചു തരാം. ഞാനത് പറഞ്ഞില്ലല്ലോ, ഓരോ ടയറിനും ഈ മരുന്നിനും ഫുഡിനും ഒക്കെ ഉള്ള പോലെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇതിനകത്ത് അവിടെ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ഇതുണ്ടോ ടയർ ട്യൂബ്ലെസ് ആണെന്ന് അറിയിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ട്യൂബ്ലെസ് എഴുതി കാണിക്കേ, നമ്മൾ ഈ കുറ്റി നോക്കിയാലും അറിയാൻ പറ്റും. അത് എല്ലാവർക്കും മനസ്സിലാകത്തില്ലെങ്കിൽ ട്യൂബ്ലെസ് എഴുതിയിട്ടുണ്ടാവും ടയർ. അപ്പം നമുക്ക് വണ്ടിക്കകത്ത് ട്യൂബ് കാണും, ടയറിനകത്ത് ട്യൂബ് കാണത്തില്ല. ഇപ്പം ഇത് കണ്ടോ, ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങോട്ട് നോക്കും, 90, 100, 10 ഇതാണ് ഈ ടയറിൻ്റെ ഒരളവ്. ഈ 90 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിട്ടാണ്, ഈ ഇതില്ലേ ഈ വിട്ടാണ്, ഈ വലിപ്പമാണ്. പിന്നെ 100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ തിക്നെസ്സും മറ്റു കാര്യങ്ങളൊക്കെ വരിക. ഈ 10 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്ര ഇഞ്ച് ടയറാണ്, 10 ഇഞ്ച് ടയറാണ് ഇത്. അതുകൊണ്ടാണ് ഈ ഇഞ്ച് കണക്കൊക്കെ. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ടയർ മേടിക്കുമ്പോൾ മാത്രം വീതിയുള്ള ടയർ നോക്കി, അതെ അതെ ഇത് മേടിക്കുന്ന ഈ ജയെന്നൊക്കെ എഴുതിയേക്കുന്ന ഈ വണ്ടിയുടെ സ്പീഡ് കാര്യങ്ങളൊക്കെ അറിയാൻ ആൻഡ് 60 എങ്ങാണ്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ജയ, അങ്ങനെ അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ. അപ്പം നമ്മൾ ടയറിന് അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്, നമ്മളതെല്ലാം ശ്രദ്ധിച്ച് ഈ ടയർ മേടിക്കാൻ പോകുമ്പോൾ ഈ അളവിൽ തന്നെ ടയർ മേടിക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടിക്ക് വേറെ വലിയ ടയറൊക്കെ മേടിക്കും. ഒരു ടയർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടയർ മേടിക്കരുത്. അപ്പം ഈ വണ്ടിക്ക് കറക്റ്റ് ഒരു അളവുണ്ട്. ആ ഈ വണ്ടി ഉണ്ടായിട്ട് ആൾക്കാർ കമ്പനിക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് ടയറുണ്ട്, അതായത് നമ്മൾ ഇതായിട്ട് ഓടിക്കണം. അതാണ് വണ്ടിക്കും നമുക്കും നല്ലത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ നമ്മൾ ചെക്ക് ചെയ്തില്ലെങ്കിലും ഒരു 1.5 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മിനിമം 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ എയർ ചെക്ക് ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ വണ്ടി ഓടിയില്ലെങ്കിൽ പോലും നമുക്ക് എയർ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വണ്ടി ഇരുന്നല്ലേ, ഇരുന്നാലും കാറ്റ് കുറയും. അതല്ലേ, പിന്നെ അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഓരോ ടയറിനും മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ട്. അപ്പോൾ അത് വണ്ടിയുടെ ടയറിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് ഇപ്പോൾ ഏത് കടയിൽ നിന്ന് മേടിക്കുന്ന അവിടെ ചോദിച്ചാൽ മതി, അവരതിൻ്റെ കറക്റ്റ് മാനുഫാക്ചറിങ് ഡേറ്റ് നമ്മളെ കാണിച്ച് ബോധ്യപ്പെടുത്തും. നമ്മളിപ്പോൾ ഒരു ടയറിന് എത്ര കാലം ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ ഒരു 4 വർഷം മുതൽ 6 വർഷം വരെ ഉപയോഗിക്കാം സാധാരണ ടയർ. അത് ഓരോ കമ്പനിക്കും വ്യത്യാസപ്പെട്ടിരിക്കും. MRF ആയിരിക്കത്തില്ല, മിഷിലിൻ്റെ ആയിരിക്കത്തില്ല, അപ്പോളോ, അങ്ങനെ പല പല വ്യത്യാസങ്ങൾ, പല കമ്പനിക്കും പല ക്വാളിറ്റിയാണ്. അപ്പോൾ ഏത് ടയറാണ് ഉപയോഗിക്കേണ്ടത് നമ്മളത് തീരുമാനിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ടയർ വണ്ടിക്ക് നമ്മുടെ വണ്ടിക്ക് ഏത് ഉപയോഗമാണ് ഉള്ളത് അത് നോക്കിയിട്ട് ടയർ മേടിക്കാവുള്ളൂ. എന്നിട്ട് കടയിൽ ചോദിച്ചാൽ മതി. 5 വർഷം മിനിമം, ഒരു 5 വർഷം ഒരു ടയർ ഉപയോഗിക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ റബ്ബറാണ്, കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ പഴയ ചെരുപ്പൊക്കെ പന്നലാവത്തില്ല, അതേപോലെ റബ്ബറൊക്കെ പൊടിഞ്ഞ് ചിലപ്പോൾ ടയറൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ കാറ്റടിക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഇതൊക്കെ മെയിൻ കാര്യങ്ങളാണ്. ചിലവർക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നുമായിരിക്കും ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ, ഇതൊക്കെ എന്താന്ന് വെച്ചാല് ഒന്നും അറിയാത്ത ആൾക്കാർ ഓടിക്കുന്നവർക്ക് ഇത് വലിയ വലിയ കാര്യം തന്നെയാണ്. നമ്മൾ 5 വർഷത്തിൽ കൂടുതൽ ടയർ ഒരിക്കലും ഉപയോഗിക്കരുത്. ചിലപ്പോൾ തേഞ്ഞിട്ടില്ലായിരിക്കും, ഇനി കുറച്ചാൾ ഓടട്ടെ എന്നൊക്കെ വിചാരിച്ചാലും നമ്മൾ സെക്കൻഡ് ആയിട്ട് ടയർ പോയി ചിലർ കടയിൽ പോയിടും. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പം പഴയ ടയറൊക്കെ ആയിരിക്കും, നമ്മൾ കാറ്റടിക്കും, നമ്മളെടുത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ടയറെങ്ങനെ പൊട്ടുമോ തെന്നി കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്കാണ്. നമുക്കൊരു ടയറിന് 100 രൂപയ്ക്ക് നമ്മൾ ലാഭം കാണിച്ച് നമ്മൾ എവിടെയെങ്കിലും പോയി മറിഞ്ഞു കൊണ്ട് കൈയും കാലം ഓടിച്ച് എന്തോ. അതുകൊണ്ട് നല്ല ടയറൊക്കെ മേടിക്കണം, നല്ല ചെരുപ്പ് മേടിക്കത്തില്ലേ നമ്മൾ, തെന്നി വീഴാതിരിക്കാൻ. ജഗതി ഏതോ ഒരു പടത്തിൽ കണ്ടിട്ട്, ഈ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ, ചെരുപ്പ് മേടിക്കാതെ തെന്നി വീഴുന്നത്. അതുപോലെയാണ് കാര്യങ്ങൾ. അപ്പം ടയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചു. ഇത് ടയറൊന്നും നന്നായിട്ടല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിൽ ബാലൻസ് കിട്ടില്ല. ചിലവർ ഹാൻഡിൽ ബാലൻസ് എനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അതിന്റെ മെയിൻ കാരണം ചിലപ്പോൾ അവരുടെ വണ്ടിയിലെ കംപ്ലൈന്റ് ആയിരിക്കും. ചിലപ്പോൾ ചിലർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ, വണ്ടി മാറി ഓടിക്കുമ്പോൾ ബാലൻസ് കിട്ടുന്നില്ലെന്ന് പറയും, അതാ വണ്ടിയുടെ കംപ്ലൈന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ കുറേ വണ്ടികൾ മാറി മാറി ഓടിക്കുമ്പോൾ എനിക്ക് ആക്റ്റീവ് ഓടിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ എനിക്ക് വീഗോ എടുക്കുമ്പോൾ ഓടിക്കാൻ പറ്റുന്നില്ല. ചിലരുടെ നേരെ തിരിച്ചു പറയും, ചിലർക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്, സ്കൂട്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഈ വണ്ടിയുടെ നമ്മൾ അഡ്ജസ്റ്റ് ആയി വരാത്തതിൻ്റെ കാര്യം. ചില വണ്ടികൾക്ക് കംപ്ലൈൻറ്റും കാണും, നമുക്കൊന്നും പറയാൻ പറ്റില്ല.
നമ്മുടെ മാത്രം കംപ്ലൈന്റ് അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മുടെ മാത്രം കംപ്ലൈന്റ് ആയിരിക്കില്ല. അതുകൊണ്ട് ചിലപ്പോൾ നന്നായിട്ട് ഓടിക്കാൻ അറിയാവുന്നവരായിരിക്കും, പക്ഷെ അവരുടെ വണ്ടിയുടെ കുഴപ്പം കൊണ്ടായിരിക്കും അവർ മോശമാണെന്ന് അവർ തന്നെ വിചാരിച്ച് വെറുതെ ഡിപ്രഷൻ അടിച്ചിരിക്കും. അതിനൊന്നും ആവശ്യമില്ല, നമ്മൾ വണ്ടി എടുക്കുക, ഓടിക്കുക, സേഫായിട്ട് ഓടിച്ചാൽ എല്ലാം അടിപൊളിയായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ട് വണ്ടി ഓടിക്കുക, വണ്ടിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ. ടാറ്റാ.